അവളുടെ മധുമുഴുകും പേരാണ് ഹുസ്നുൽ ജമാൽ മഹിൽ മഹാസീനെന്നു. ഹായ്, അലിയാണ്. അപ്പൊ ഞാനിപ്പോഴത് നിലമ്പൂര് പൂത്തുകല്ലാട്ടോ. ആളെ മനസ്സിലായെന്ന് കരുതുന്നു. ആതിരമോളാണ് ഒരു താരാട്ട് പാട്ട് പാടി നമ്മളെല്ലാം പ്രിയങ്കരിയായി മാറിയിട്ടുള്ള ആതിരയെ കാണാൻ വന്നതാണ്. അപ്പോൾ അന്ന് അവർക്ക് അവരെ വീടില്ല, അവരൊരു വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ കേട്ടിരുന്നു. അപ്പം അന്ന് അവർക്ക് വീട് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു പലരും. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണി എവിടെ വരെ എത്തി, കുറ്റിയടിച്ചോന്നൊക്കെ ചോദിക്കുക, അതിനെപ്പറ്റി അറിയാൻ വേണ്ടി വന്നതാണ്. മാത്രമല്ല, മോള് അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടിപൊളി പുതിയ പാട്ട്, പുതിയ ട്രെൻഡി പാട്ട് മോള് പാടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല പാട്ട് പാടും അടിപൊളി. ഓക്കെ. അപ്പം ആദ്യം മോളെ, വീട് പണി എവിടെ വരെ എത്തി? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു. വീട് പണി, വീട് പണി നമുക്കൊന്നും ആയിട്ടില്ല. നമുക്ക് ആദ്യം വീട് വെക്കണ സ്ഥലമാണല്ലോ വേണ്ടത്. അപ്പൊ സ്ഥലത്തിന്റെ കാര്യം തന്നെ നമ്മള് 3 മാസം എഗ്രിമെന്റ് എഴുതിയിട്ട് ഒരു ചെറിയ പൈസ പിന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അതിന്റെ ബാക്കി എമൗണ്ട് നമ്മൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് സ്ഥലം നമ്മളെ പേരിലായി കഴിഞ്ഞ് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് വീട് പണി തുടങ്ങാൻ പറ്റുള്ളൂ. ഈ കൊടുത്ത പൈസ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ, അതിങ്ങനെ അക്കൗണ്ട് വഴി വന്ന പൈസ നമ്മൾ കൊടുത്തത്. ഇപ്പൊ എല്ലാക്കുള്ള ബാക്കി പണ്ടുപടി കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാലേ വീട് പണി തുടങ്ങുള്ളൂ. കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല, ഇല്ല. കിട്ടിയ പൈസ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ 3 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാല് എന്താന്നറിയില്ല. അതിപ്പോ 3 മാസം നമ്മൾ കൊടുത്ത് ഉള്ള പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് ഇപ്പൊ എന്തെങ്കിലും എവിടെ കിട്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ മാർഗമുള്ള നമ്മളെ കയ്യിൽ പൈസ അല്ല. നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത, നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ അങ്ങനെയാണ് സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. എഗ്രിമെന്റ് എഴുതിയിട്ട് നമ്മള് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കിട്ടിയ പൈസ നമ്മൾ കംപ്ലീറ്റ് കൊടുത്തു. രജിസ്റ്റർ ചെയ്ത് കിട്ടിയ മാത്രമേ വീട് വീട് നമ്മളെ ഖത്തറിലുള്ള ഏബിൾ ഗ്രൂപ്പിന്റെ മാനേജിങ് ഡയറക്ടർ ആയ മോൻസി ബഷീർ എന്ന് പറഞ്ഞ ആളാണ് വീട് വെച്ചുതരാന്ന് പറഞ്ഞത്. അത് സ്ഥലത്തിന്റെ കാര്യം പുള്ളി അറിയില്ല, വീട് മാത്രമേ പുള്ളി വെച്ചുതരുള്ളൂ. നമ്മള് സ്ഥലം ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാല് മൂപ്പര് വീട് അവിടെ വെച്ചുതരും. ആ, അതിൽ തന്നെയാണ് നിക്കണത്. കാരണം നമ്മള് സ്ഥലം ആക്കി കൊടുക്കുന്നത് കാത്താണ് പുള്ളി നിക്കുന്നത്. ആ, വീട് സ്ഥലം എന്ത് രജിസ്റ്റർ ചെയ്താൽ നാളെ വീട് പണി തുടങ്ങും. സ്ഥലം രജിസ്റ്റർ ചെയ്ത് ആ പ്രൂഫ് പുള്ളിക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിറ്റേദിവസം വീട് പണി തുടങ്ങും. അങ്ങനത്തെ ഒരു സ്റ്റാൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ബാക്കി പൈസ എന്താ കൊടുക്കാൻ എന്താ ചെയ്യാ എന്നുള്ളൊരു അങ്കലാപനാണ് ഇപ്പൊ നിൽക്കുന്നത്. ശരിയാവുന്ന പ്രതീക്ഷിക്കുക. അത്രയൊക്കെ എത്തിച്ച ദൈവം ബാക്കി ഇവിടെ എത്തിച്ചേരുന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു പാട്ടുകാരി ആവട്ടെ അല്ലേ. നല്ലൊരു പാട്ടുകാരിയായി നമ്മളെന്താണ് സിനിമയിലും അതൊക്കെ പാടുന്ന സ്റ്റേജിലെല്ലാം പാടുന്നൊരു പാട്ടുകാരി ആവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ സമൂഹം പ്രാർത്ഥിക്കും, കാരണം അങ്ങനെ വയറലായ കുട്ടിയാണല്ലോ. അപ്പം നമുക്ക് ഏത് പാട്ടാപ്പോ നമ്മളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്കറിയില്ല. ആ, എന്നാ പോലെ തമിഴ് പാട്ട് അറിയാൻ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ആ, ഒരു അടിപൊളി പാട്ട്. അടിപൊളി പാട്ടാണ് പാട്ട്. ഫീൽ ഗുഡ്. ഓക്കെ ഓക്കെ. എതിരിൽ വെന്ത നിന്റാലേ எனது நிலமை என்றாகும். விலகி நீ நடந்தாலே நான் உடைந்து போகிறேன். நீயே எனது உயிர் சட்டம், நீயே என்னை மறந்திட்டும், நீயே நான் ஆகிறேன். മഹിൽ മഹാസീനെന്നും മഹിമയഴും സുൽത്താന് മലർമുഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുമുഴുകും പേരാണ് ഹുസ്നുൽ ജമാൽ മഹിൽ മഹാസീനെന്നും മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാൽ.